പൊളേ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് കുടൽപ്പണം കൊണ്ടുവന്നു എന്ന വാർത്തയാണ് ആദ്യം വന്നത് നമ്മൾ ആ വാർത്തയുടെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ തന്നെ പരാതി വരുന്നു ആദ്യം പണം തട്ടിക്കൊണ്ടുപോകുന്നു അത് സംബന്ധിച്ച പരാതിയിൽ വളരെ ചെറിയൊരു തുക പരാതിയായി വരുന്നു ആ പരിശോധനകളിലേക്ക് പോകുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബിജെപി ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ കള്ളപ്പണം ഉപയോഗിച്ചു കുടൽപ്പണം ഉപയോഗിച്ചു എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് കേരളത്തിന്റെ ജനാധിപത്യ ഘടനയെ അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ് ബിജെപി നടത്തിയത് ഉത്തരേന്ത്യയിൽ നടത്തുന്നത് പോലെയുള്ള പണം ഉപയോഗിച്ച് വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിക്കാനുള്ള പരിശ്രമമാണ് നടത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയതും പിടിക്കപ്പെട്ടതുമായ തുകയുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ ഈ കേട്ടതിനേക്കാളും അധികം എന്തായാലും ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങൾ ആ പാർട്ടി നടത്തി എന്ന് കാണാൻ കഴിയും അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും ബിജെപി നേതാക്കൾ തന്നെ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമായതുമായ അനുഭവങ്ങൾ നിലനിൽക്കുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് ഈ പുതിയ ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നു സത്യം സമൂഹം അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോ കുടൽപ്പണ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നല്ല നിലയിലാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഉറവിടവും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും പുറത്തു കൊണ്ടുവരാനാകും എന്ന വിശ്വാസമാണ് ഉള്ളത് എന്നാൽ കേന്ദ്ര ഏജൻസികൾ ഇവിടെ നിശബ്ദത പാലിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ കേന്ദ്ര ഏജൻസികളുടെ പൊതുസമീപനം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കനുസരിച്ച് ആണ് നടത്തുന്നത് സ്വീകരിക്കുന്നത് എന്ന വസ്തുത കൂടുതൽ ബോധ്യപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ല ബി ജെ പിയുമായി കേരളത്തിലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളത്തിലെ യു ഡി എഫ് സ്വീകരിച്ചു പോരുന്ന നിലപാടുകൾ നമുക്ക് അറിവുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ ബാന്ധവമുണ്ട് തെറ്റായ ഇടപാടുകളും അതിൻ്റെ പിന്നിലുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ യു ഡി എഫ് ബി ജെ പിക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള ഈ വസ്തുതകളുടെ പിൻബലമുള്ള കുടൽപ്പണം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ നിശബ്ദത പാലിക്കുന്നു അത് അവർ തമ്മിലുള്ള രാഷ്ട്രീയ സൗഹൃദത്തിൻ്റെ കൂടി ഭാഗമാണ് അല്ല അത് നാളെ മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അവിടെ ഗവൺമെൻറ്റാണ് അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ നിലപാടും വ്യക്തം അല്ല യോഗം നാളെയാണല്ലോ യോഗം നാളെയാണ് ആക്ഷേപം ചിലർക്ക് സ്ഥിരമായിട്ടുണ്ട് അത് സ്ഥിരമായ ആക്ഷേപമുള്ള ചില ആളുകളെ ഞങ്ങളെ കുറിച്ച് ഒരു ആക്ഷേപം പറയുള്ളൂ മാറുമെന്നും ചില ആളുകൾ ഈ മുന്നണി മാറ്റത്തിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതാണ് പാർട്ടിക്കുള്ളിൽ തന്നെ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അവർ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ സ്വീകരിക്കാൻ എല്ലാം തയ്യാറാണ് അവര് ആദ്യം അവരുടെ കൃത്യതയോടുകൂടിയുള്ള ഒരു നിലപാട് വരട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞാൽ മതി